നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നു. നിന്നെ എന്റെ അച്ഛൻ കണ്ട? ഓ, നീ കളിക്കാൻ വരില്ലേ? ആ, ഞാൻ കളിക്കാൻ തന്നെ നീ പോയി. ഓ ശരി. ഇവനത് എന്ത് പറ്റി? ഇവനെ ഇവന്റെ അച്ഛനെ പഠിക്കേറ്റ് ചെയ്തു. ഒരു സാധനം ഇവിടെ വെച്ചിട്ട് പയ്യ ഈ വീട്ടിലുള്ളവർ ആരും കാണയില്ല, ആരും അറിഞ്ഞവരുമില്ല. അമ്പാടിയേ, ഇവിടെ അവിടെ ഇന്നിത് നിറച്ച് വേണം. അവിടെ എന്താ പൊന്നു മകളെ, എന്നോട് ഇന്നലെ പറഞ്ഞു ഇത് നിറച്ച് ഇന്നത്തേക്ക് കൂടി ആണോ ഒന്ന്. നീ എവിടെ പോയത്? എന്റെ കണ്ട് പേടി കിട്ടുന്നുണ്ടോ? വേറെ പേടിപ്പ് നിന്റെ കൂട്ടുകാരൻ ബിജുക്കുട്ടന്റെ മാവുമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു വിട്ടല്ലോ. പൊന്നു മോനെ, നിനക്ക് ഇതിന്റെ ഉപയോഗത്തൊണ്ടാണ്. നീ ഇന്നത്തേക്ക് ഇതിൽ ഒരു കുപ്പി എടുത്താ. മാവൻ കൂടി പറയുന്നത്? ഏത് മാവൻ കൂടി പറയാൻ? രണ്ടാം പൊന്നു മക്കളെ, നീ രണ്ടാമത്തെ മാവൻ കൂടി മാത്രം പറയരുത്. നീ മൂത്ത മാവൻ കൂടി പറഞ്ഞോ, അച്ഛനോ കുഴപ്പമില്ല. മൂന്നാമത്തെ മാവൻ കൂടി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ മാവൻ കൂടി മാത്രം പറയൂ. നീ തൽക്കാലത്തേക്ക് ഇന്ന് ഉത്തരം എന്താ? പറയും 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 ഓടാ, പോയി പറഞ്ഞോട്. അമ്പാടി പറ മക്കളെ, എന്താ എന്റെ അച്ഛനാ? ഇയാളെ കൊണ്ട് തോറ്റല്ല, ഉപ്പ് എടുത്ത് വെച്ചോണ്ടിരിക്കണ. എന്തോ കാര്യമായിട്ട് പറ്റി ആ മാമ ഏതാ പറഞ്ഞത്? ആ ശരി ശരി, നീ പോണു വെച്ചോ. ശരി, ഇതാ ഇപ്പൊ ഒരു മാമ. ഇയാളെ കൊണ്ട് തോറ്റ, അല്ല ഓട്ടമുള്ള സമയത്ത് ഓടാണ സമയത്ത് അല്ല ചക്ക് കഴിച്ചോണ്ട് ഇയാളെ തോറ്റ. അമ്മാടി എന്താ പ്രശ്നം? എന്തിനു കുപ്പി എടുത്തോണ്ട് നടക്കുന്നത്? അച്ഛൻ പറഞ്ഞ ആ കുപ്പി എന്തിന്? എന്നിട്ട് ആളവിടെ നിർബന്ധിച്ച് ഞാൻ ഇന്നും പ്രത്യേക ഉണറും ഉന്മേഷവും ഒക്കെ ഉണ്ട്. തുളസി എണ്ണ നമിച്ച് പൊന്നളിയാ വട്ടായ എന്താ ഇതെന്താ കോപ്രായം കാണിക്കുന്നത്? ആ ചെറുക്കനെ രാവിലെ പോലെ ഇവിടെ വിട്ട് ഓട്ടിക്കണം ഞാൻ പറഞ്ഞു. ഓട്ടിക്കാ, അവന് അവന് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തുണ്ടെന്ന് അവൻ അളിയനെ വിളിച്ചത്. ഞാൻ അവൻ്റെ കാലി പിടിച്ച് പറഞ്ഞടാ, വിളിക്കല്ല 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 എന്ന്. എടുത്ത് തൂക്കി തലകുത്തനെ ഞാൻ അടിച്ചാ അടിയാ, എനിക്ക് അറിയാം വന്നത് ചെയ്യുള്ളൂ. അറിഞ്ഞില്ല ഇപ്പൊ കൊറോണ വീണ്ടും ഇവിടെ ഉയിര് പ്രാപിച്ചു തുടങ്ങിയല്ലോ.
കൊറോണ കൊറോണ മറ്റേ നേരത്തെ വന്നിട്ട് പെയ്യെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ആഘോഷിച്ചു. അത് പോട്ടെ പോട്ടെ, അത് ഇപ്പൊ അത് ഞാൻ ആഘോഷിച്ചില്ല. ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെ തന്നെ ഒരുവിധം ഓടി പറഞ്ഞു മൂലൊക്കെ ഇപ്പൊ കരയറി തുടങ്ങിയല്ലേ ഉള്ളു. കാര്യം പറയാം, കാര്യത്തിന് ആ കാര്യത്തിന് ഇന്നോട്ട് പോയിന്റ്സ്. ഇപ്പൊ തുളസി എണ്ണം പറഞ്ഞത് കേട്ടു? തുളസി അളിയും കേട്ടില്ല. ആ കൊല്ലം തുളസി നടൻ, നമ്മളെ നാടകം കൊല്ലം തുളസി നാടകം നടടകം സിനിമ നടൻ കൊല്ലം തുളസി എന്ന് പറയാ. നമ്മള് മറ്റേ സിനിമ പാപ്പയും കത്തി ഇങ്ങനെ പറഞ്ഞു. ആ തുളസി, ആ തുളസി ചേട്ടൻ പറഞ്ഞ നമുക്ക് മനസ്സിലായോ? നാളെയും കേട്ടോ, അർത്ഥം കേട്ടോ, ഇതോ കേക്കണം. അല്ല, 24 മണിക്കൂർ എന്നെയും കുറ്റം പറഞ്ഞു എപ്പോഴും ഓട്ടയും പിടിച്ച് പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് കുഴപ്പമില്ല. തുളസി എണ്ണം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ 3 നേരം മൂത്രാഭിഷേകം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാ കൊറോണ മാറുമെന്നാണ് പറയണത്. എന്റെ പൊന്നടിയാ, എന്നാ ഇതിനു മുമ്പ് ആൾക്കാർ ഇതല്ലേ ചെയ്യണമായിരുന്നു, മൂത്രം ഒഴിച്ച് കുളിച്ചാ പോരെ. പക്ഷെ തുളസി എണ്ണ കണ്ടുപിടിക്കാൻ വൈകിപ്പോയി, അതെന്നെ. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇതുവരെയ്ക്കുള്ള വെള്ളം വാങ്ങിച്ച് നമ്മള് കുടിച്ചു കഴിഞ്ഞാ അത് നമ്മളെ ശരീരത്തിൽ പോണത് വേസ്റ്റ് ആയിട്ടാണ് പോണത്. ആ വേസ്റ്റ് എടുത്ത് കഴിവാനാണ് അയാൾ പറയണത്. കൊറോണ മാറാന് മൂത്രാഭിഷേകം ചെയ്താൽ മതിയെങ്കിൽ വാക്സിൻ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ച ഡോക്ടർമാരെല്ലാം മണ്ടന്മാരാളിയാ. മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ ഒരു മണ്ടനും അതനുസരിച്ച് ഇടക്കം വേറെ ചില മണ്ടന്മാരും.